എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലത്തെ വിശേഷവും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെ. അപ്പൊ നമ്മുടെ ഈ അമ്പലത്തിന്റെ നമ്മുടെ ഈ കാവിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞത് ചരിത്ര പ്രസിദ്ധവും അതിപുരാതനവും 999 മലകൾക്ക് അധിപനായ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ മൂലസ്ഥാനമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവാണിത്. പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്ന് 6 കിലോമീറ്റർ കോന്നി അച്ചങ്കോട് റോഡിലൂടെ സഞ്ചരിച്ചാൽ കാവിന് മുന്നിലാണ്. 24 മണിക്കൂറും ദർശനമുള്ള കാവാണ്. 24 മണിക്കൂറും അന്നദാനമുള്ള കാവാണ്. വിളിച്ചു ചൊല്ലിയാണ് ഇവിടെ നമ്മുടെ കുടുംബദോഷങ്ങളായ കണ്ണൻ ദോഷം, പ്രാക്ക് ദോഷം, ശത്രുദോഷം, ശനിദോഷം, കണ്ടകശനി, ഏഴരശനി ഒഴിപ്പിക്കുന്ന കാവാണ്. ഊരാളിമാരാണ് വിളിച്ചു ചൊല്ലുന്നത്. 2000 കലികളെയും അഷ്ടമംഗലങ്ങളെയും ഉപസ്വരൂപങ്ങളെയും ഭൂതഗണങ്ങളെയും ഒരു വെറ്റില താലത്തിൽ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ദോഷങ്ങളെ ഒഴിപ്പിക്കുന്ന കാവാണ് കല്ലേലി ഊരാളിയപ്പൂപ്പൻ്റെ ഈ തിരുനട. 999 മലകൾക്ക് മൂലനാഥനാണ് കല്ലേലി അപ്പൂപ്പൻ. അപ്പൂപ്പൻ്റെ മൂലകാവാണ് ഈ കാണുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധാനമാണ് ഈ കാണുന്നത്. ഈ ആദ്യം കാണുന്ന നടയാണ് കല്ലേലി അപ്പൂപ്പൻ്റെ നട. തൊട്ടപ്പുറത്ത് അമ്മൂമ്മ, അങ്ങോട്ട് 28 ഉപദൈവങ്ങളുണ്ട്. ഇവിടെ 10-ാമത്തെ ഉത്സവമാണ് പ്രധാനപ്പെട്ട ഉത്സവം. മേടം 1 തുടങ്ങി, വിഷുവിന് തുടങ്ങി 10-ാമത്തേതിനാണ് ഇവിടുത്തെ പ്രമാദമായ കല്ലേലി ആദ്യത്തെ പൊങ്കാല നടക്കുന്നത്. പൊങ്കാല എന്നും രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെ എന്നും പൊങ്കാലയുണ്ട്. പൊങ്കാല ഇടുന്നവർ തലേദിവസം തന്നെ നല്ല വ്രതശുദ്ധിയോട് വേണം കാവിലണയാൻ. ഇവിടെ എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മുറുക്കാൻ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ താമ്പൂല സമർപ്പണം നടത്തിയാണ് നമ്മുടെ ദോഷങ്ങളെ ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കുന്നത്. താമ്പൂലം എന്ന് വെച്ചാൽ കള്ള കരിക്കുക, വെറ്റ പോയില്ല, പൂജാദ്രവ്യങ്ങളെല്ലാം ഒരു മുറത്തിനകത്താണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു വട്ടിയൂരുക്കുണ്ട്. ആ വട്ടിയൂരുക്ക് അമ്മൂമ്മയുടെ നടയിൽ തലക്കുഴിഞ്ഞാണ് സമർപ്പിക്കുന്നത്. പൂജാദ്രവ്യം ഈ താമ്പൂലവുമായിട്ട് ഏറ്റവും മുന്നിൽ നിന്ന് അകത്തോട്ട് വന്ന് അപ്പൂപ്പനെ ആദ്യം തൊഴണം. ഇവിടുത്തെ തൊഴിലെന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലല്ല പ്രാർത്ഥിക്കേണ്ടി, ഉറക്ക പ്രാർത്ഥിക്കണം. ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കേണ്ടി. ആദ്യം അപ്പൂപ്പനെ പ്രാർത്ഥിക്കുക, ഫലം വെച്ച്. എന്നിട്ട് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് അമ്മൂമ്മയാണ്. അമ്മൂമ്മയെ പ്രാർത്ഥിച്ചിട്ട് അതിനകത്തൊരു വട്ടിയൊരുക്കുണ്ട്. അത് 3 പ്രാവശ്യം തലക്കുഴിഞ്ഞാൽ പടിയെ വെക്കണം. പുറത്തിറങ്ങി നാഗരാജാവിൻ്റെ അടപ്പോട്ട് മഞ്ഞൾപ്പൊടി സമർപ്പിക്കണം. അങ്ങേ അറ്റത്തൊരു പന്നശാലയുണ്ട്. അവിടെയാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ, ആശാന്മാരെ, കളരി ആശാന്മാരെ എല്ലാം വെച്ചേക്കുന്നത്. വന്നെത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ കുടുംബത്തിലുള്ള പൂർവികരെ അവിടെ നിന്നാണ് വിളിക്കേണ്ടത്. അതായത് അമ്മാവന്മാർ, അപ്പൂപ്പന്മാർ, അവർ നമ്മുടെ കാരണവരാണ്. അവർ നമ്മളോട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇവിടെ ഒരു 100 കാര്യം കൊണ്ട് ഓടി വന്നു കഴിഞ്ഞാൽ എല്ലാം സാധിക്കത്തില്ല. ഒന്നോ രണ്ടോ വിഷയമായിട്ട് വന്നിട്ട് ഊരാളിയെ കൊണ്ട് വിളിച്ചു ചൊല്ലി നമ്മുടെ ദോഷങ്ങൾ ഒഴിപ്പിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന കാവാണ്. മനം നിറഞ്ഞ് മിഴിനിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അപ്പൂപ്പൻ എല്ലാം കൈപ്പറ്റുമെന്നാണ് 100 ഐതിഹ്യം. ഇവിടെ രാവിലെ വാനരയൂട്ടുണ്ട്. വാനരയൂട്ടെന്ന് വെച്ചാൽ രാവിലെ 8:30 തുടങ്ങും. പിന്നെ മീനൂട്ടാണ്, ആറ്റിലാണ്. അച്ചൻകോവിലിന് തീയില് മീനൂട്ടുണ്ട്, ആനയൂട്ടുണ്ട്. പിന്നെ പ്രകൃതി സംരക്ഷണ പൂജകളായ ഭൂമിപൂജ, ദുഷ്ടസംരക്ഷണ പൂജ, ജലസംരക്ഷണ പൂജ, സമുദ്രപൂജ അർപ്പിച്ച ശേഷമാണ് ഇവിടുത്തെ ഓരോ പൂജകളും തുടങ്ങുന്നത്. ഇവിടെ 24 മണിക്കൂറും ദർശനമുണ്ട്. രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെയാണ് താമ്പൂലം വിളിച്ചു കൊല്ലുന്നതെങ്കിലും എപ്പോൾ ഭക്തജനങ്ങൾക്ക് വേണേലും വന്ന് തൊഴാം. രാവിലെ പ്രഭാത പൂജ കഴിഞ്ഞാൽ ഉടൻ അന്നദാനം തുടങ്ങും. 100,000 പേര് വന്നാലും അന്നദാനം കഞ്ഞിയും പയറും ആണ് എപ്പോഴും ഉണ്ട്. എന്നും കഞ്ഞിയും പയറും ഉണ്ട്. അപ്പൂപ്പൻ്റെ മറ്റൊരു വഴിപാടാണ് പടയണി. കരിക്ക് വെച്ചിട്ടുള്ള പടയണിയാണ്. പടയണി എന്ന് വെച്ചാൽ മല വിളിച്ചു കൊല്ലിയാണ് ദോഷങ്ങൾ ഒഴിപ്പിക്കുന്ന കാവാണിത്. 3 തൊട്ട് 1001 കരിക്ക് വരെ ഉള്ള പടയണിയാണ് ആ പ്രധാന കളരിയിൽ നടക്കുന്നത്. അത് ഭക്തജനങ്ങൾ 3 നല്ല വ്രതത്തോട് വേണം വരാൻ. 4 രാവിലെ 9:30 5 ഇടയ്ക്ക് വന്നിട്ടാണ് ഇവർ ഓരോ പടയണിയും ചെയ്യുന്നത്. 3 വെച്ചാകുമ്പോൾ 1500 പോകും. പിന്നെ 5, 7, 9, 11 ഇങ്ങനെയാണ് എൻ്റെ കണക്കിൻ്റെ പോകുന്നത്. പറക്കും പക്ഷേ വന്തിരായിരത്തിനും ഉറുമ്പിൽ തൊട്ട് 8000 ഉരവർഗത്തിനും ഊട്ടും പൂജയും കൊടുത്തിട്ടാണ് ഇവിടുത്തെ പൂജകളും കർമ്മങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തുള്ള നാനാജാതി ഭക്തജനങ്ങൾ ഇപ്പോൾ ഒന്നുപോലെ ആശ്രയമാകുന്ന ഏക കാവാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ ഈ തിരുസന്നിധാനം. ഇത് 41 തൃപ്പടികളാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവം 41 ദിനരാത്രങ്ങളാണ്. ഈ ഓരോ പടിയിലും പടിവിളക്കുണ്ട്. രാവിലെ വൈകിട്ടും പടിപൂജയുണ്ട്. 10-ാമത്തെ ഉത്സവമാണ് ഏറ്റവും വിശേഷമുള്ള. ഇനി കർക്കിടകത്തിലെ കർത്തവാവിന് നടക്കുന്ന കർക്കിടകവാവ് ബലിക്ക് ഈ ദേശം നാനാദേശത്തു നിന്നും ബലിയിടാൻ വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ രാവിലെ 5 തൊട്ട് തുടങ്ങും ബലിയുടെ കർമ്മം. അങ്ങനെ വിശേഷ പൂജകളും വഴിപാടുകളും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് കല്ലേലി ഊരാളിയപ്പൂപ്പൻ്റെ ഈ തിരുസന്നിധാനം മൂലകാവ്.
പല ശത്രുദോഷവും ഒക്കെ നമ്മുടെ ഈ ഊരാളി അപ്പൂപ്പങ്കാവിൽ വന്ന് തൊഴുതാൽ നമ്മുടെ ശത്രുദോഷം എല്ലാം മാറുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മുടെ അങ്കിളാണെങ്കിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുടലി കുത്ത് കൊട്ടാരം വരെയും നാനാജാതി ഭക്തജനങ്ങളാണ് ഈ കാവിൽ ദിനംതോറും വന്നണയുന്നത്. ഏത് മാനസിക വിഷയവുമായിട്ട് വന്നാലും ഇവിടെ പരിഹാരമുണ്ടെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും കല്ലേലി ഊരാളിയപ്പൂപ്പൻ്റെ തിരുസന്നിധാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഏരിയറയ്ക്കിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കല്ലേലിക്കാവിലേക്ക് വന്നണയാൻ. എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. വിപ്ലവുമായിട്ട് ഇവിടെ എത്തിയ ഈ മുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കല്ലേലി അപ്പൂപ്പന് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ വരിക പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുളിർ വന്ന്. ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അപ്പൂപ്പങ്കാവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ കഥ കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീല്. ശരി ശരി, ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. ഒരു ദിവസം ഞങ്ങൾ വരുന്നുണ്ട്, വരുന്നു അവരും. ഓക്കെ ശരി. നമ്മുടെ കാടിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ അപ്പൂപ്പങ്കാവ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അപ്പൂപ്പങ്കാവിൻ്റെ ആ ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ അച്ചൻകോവിൽ ആറാണ് ഒഴുകുന്നത്. നമുക്ക് കാണാൻ പറ്റുമോ, കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ദേ നമ്മുടെ അച്ചൻകോവിൽ ആറാണ് നമ്മുടെ ഒഴുകുന്നത്. ഏതാണ് നമ്മുടെ അപ്പൂപ്പൻ, അത് അമ്മൂമ്മ. അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പൊ നമ്മള് അകത്തോട്ടൊന്നും കേറുന്നില്ല. നമ്മള് പിന്നെ ഒരു ദിവസം വരുമ്പോ നമ്മള് അകത്തോട്ടൊക്കെ കേറുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.